ആ ഏകദേശം ഇത്രയും പണി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ കോലം എന്താ ഇതുപോലെ ആയിട്ടോ ഇപ്പോൾ പെയിൻറ്റിങ്ങ് മാത്രം കഴിഞ്ഞോളൂ ബാക്കി പണികൾ മൊത്തം കിടക്കുവാണ് ഇവിടുത്തെ കുഴി അടയ്ക്കാനുണ്ട് കാർപ്പറ്റ് ഇടാനുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ പണികളൊക്കെ ബാക്കിയുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫുൾ കുളവെ കിടക്കുവാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ സെറ്റപ്പ് ആക്കി എല്ലാം റെഡിയാക്കണം ഇനിയിപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട് ആ സർപ്രൈസ് കാണാൻ വീഡിയോ മൊത്തമായിട്ട് കാണണം മൊത്തമായിട്ട് കണ്ടാണ് മാത്രമേ സർപ്രൈസ് എല്ലാം മനസ്സിലാവുള്ളൂ അവർ വരുന്നത് ഏകദേശം വരാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ മൊത്തമായിട്ട് ഹലോ ഗൈസ് ജി ജോസ് ഉള്ളതിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളൂ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ കുഞ്ഞ് വീടിൻ്റെ പരിപാടിയും പണിയും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊണ്ടു ദിവസം പിള്ളേരൊക്കെ അടുത്ത ആഴ്ച വരും അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് കുറച്ച് ചില്ലരുടെ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ കേട്ടോ അതിന് നമ്മുടെ വീടിൻ്റെ പണികളും സംഭവങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക നമ്മളിപ്പം വൈറ്റ് സെവിൻ്റ് അടിച്ചോണ്ടിരിക്കുകയാണ് വീടിന് അപ്പോൾ ഏകദേശം വയസ്സിമെൻ്റ് അടിച്ചു കഴിഞ്ഞു ഈ രൂപ കേട്ടോ ഫുള്ള അല്ല അലമ്പാട്ട് കിടക്കുവാണ് ഇപ്പം ഇനിയിപ്പം ഇതിൻ്റെ കുഴി മണലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കുഴിയൊക്കെ നേത്താനുണ്ട് പിന്നെ ഇവിടെ കാർപ്പറ്റ് എണ്ണം അങ്ങനെയുള്ള പണികളൊക്കെ ബാക്കിയുണ്ട് വൈറ്റ് വൈസിമിൻ്റ് അടിച്ചു കഴിഞ്ഞു ഫുള്ളായിട്ട് അടിച്ചു കഴിഞ്ഞു മൊത്തം അലമ്പായിട്ട് കിടക്കുവാണ് കേട്ടോ ഞാൻ ഫുള്ളെടുത്ത് മാറ്റിയതായിരുന്നു ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഫുള്ള അടിച്ചത് കറണ്ടില്ല അതുകൊണ്ട് ബൾബ് ഇട്ട് നോക്കാനാവുമല്ലോ മൊത്തത്തിൽ ഞാൻ എല്ലാം മാറ്റിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് അടിച്ചിട്ടുണ്ട് വയർ സിമെൻറ്റ് പിന്നെ പെയിൻ്റ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്തായാലും നമ്മളിത് തൽക്കാലത്തെ ഒരു വൃത്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അല്ലാണ്ട് ജീവിതം മൊത്തം എന്തായാലും ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലല്ല അതുകൊണ്ട് വയർ സിമെൻറ്റ് തന്നെ മേടിച്ചടിക്കാൻ പെയിൻ്റ് ഒന്നും മേടിച്ചില്ല മാത്രമല്ല പെയിൻ്റ് അടിക്കുന്നതിനേക്കാളും വയർ സിമെൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇത് ഫുള്ള് ഞാൻ തന്നെയാണ് ഫുൾ പണിയെടുത്തത് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇളകി ഇരിപ്പ് ഉണ്ടാവും വലിയ ലെവലൊന്നും ഉണ്ടാവില്ല അതൊക്കെ നല്ല ലെവലായി കിട്ടും ഒരു സിമെൻറ്റിൻ്റെ കൂട്ടായതുകൊണ്ട് വൈറ്റ് സിമെൻ്റാണ് നല്ലത് പിന്നെ ഇവിടെ എല്ലായിടത്തും മൊത്തത്തിൽ അലമ്പായിട്ട് കിടക്കുക ഇതുണ്ടോ സാധനം മൊത്തം എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് എല്ലാം അലമ്പായിട്ട് കിടക്കുവാണ് ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ശരിയാക്കി ക്ലിയർ ആക്കി എടുക്കണം അടിയൊക്കെ മൊത്തം തേച്ച് കഴുകണം അപ്പം ഏകദേശം പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനിയിതൊക്കെ എന്നാൽ അടുക്കി വെക്കലാണ് പേണി ഇതിൻ്റെ ഉള്ളൊക്കെ മൊത്തം തേച്ച് കഴുകണം പിന്നെ എന്തുവാ പാത്രം തന്നെ ഉണ്ട് കഴുകാൻ കിടക്കുന്ന ഒരുപാടുണ്ട് മൊത്തത്തിൽ വൃത്തിയാക്കണം ഇനിയിപ്പം അവർ വരുമ്പോഴേക്കും മൊത്തത്തിൽ എന്താ പറയാ വീട് ഫുള്ളായിട്ട് അടിപൊളിയാക്കി വെക്കണം അതാണ് എൻ്റെ ഉദ്ദേശം ഇനിയിപ്പം കാട് കളിക്കാനുണ്ട് പുറത്ത് കാട് കളിക്കാനുണ്ട് കുഴി അടയ്ക്കാനുണ്ട് ഇടാനുണ്ട് അങ്ങനെ ഒരുപാട് പണികൾ ഇനിയും ബാക്കി കിടപ്പുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് നിന്ന് വന്നിട്ടുള്ളത് തന്നെ തട്ടൊക്കെ മനസ്സിതരാം അടുപ്പിൻ്റെ സൈഡിൽ തട്ടൊക്കെ റെഡിയാക്കാനുണ്ട് ഇതുണ്ടോ ഇവിടെ ഇവിടെ മേലൊരു തട്ടുണ്ടായിരുന്നു ആ തട്ടൊക്കെ ഒഴിവാക്കി ഇപ്പം ഞാൻ ഔട്ട് വലൊക്കെ ഉണക്കിക്കൊണ്ടിരിക്കുന്ന ഈ തട്ടായിരുന്നു അപ്പം അടിയിലത്തെ ആ തട്ട് മാത്രമേ ഉള്ളൂ ഇത് കോമഡേ ഈ തട്ട് എന്ന് വെച്ചാൽ വിറകില്ലാത്തോണ്ട് ഞാൻ എടുത്ത് കത്തിച്ച കേട്ടോ മേലൊരു തട്ട് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് വിറക് എടുക്കുന്ന സമയത്ത് വിറയില്ലാത്തത് കൊണ്ട് രക്ഷയില്ല എടുത്ത് കത്തിച്ചു അപ്പം ഈ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേറെ സംഭവിച്ചാൽ ഗ്യാസ് എടുത്തു കുറേ ദിവസമായി അവിടെ നിന്ന് കളിക്കുന്നു ഗ്യാസ് എന്തായാലും ഗ്യാസ് എടുത്തിട്ടുണ്ട് ഗ്യാസ് ഇന്ന് കൊണ്ടുവന്നുണ്ടോ ഭാഗ്യത്തിന് കിട്ടി കുറേ കാലമായിട്ട് അതിനുവേണ്ടി നടക്കുന്നു പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായത് ഈ കോലത്തിലായി ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തിലായിട്ടോ വീട് ആ പിന്നെ ഉള്ളൊരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഫുള്ള് ചെടികളൊക്കെ ഇവിടെ നിന്നും ഇവിടെയൊക്കെ നല്ലോണം നിറച്ച് ചെടി ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ചെടിയായിരുന്നു ആ ഈ ചെടി മാത്രമേ ഉള്ളൂ ചെടിയൊക്കെ മൊത്തം പോയി സൈഡിലെ മൊത്തം പോയി അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ഫാമിൽ പോയിട്ട് നല്ല അടിപൊളി കുറച്ച് ചെടികളൊക്കെ മേടിച്ച് ഇവിടെ മൊത്തം ഫിറ്റ് ആണ് അത് കാട് തെളിച്ച് കഴിഞ്ഞിട്ട് വെക്കാൻ ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് മെനക്കെടാ ഞാൻ വീടിൻ്റെ പണി വീടിൻ്റെ പണി മൊത്തമായിട്ട് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇപ്പം ഇതാ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് ഉണ്ടോ കാണാനൊരു വെളുപ്പ് വന്നിട്ടുണ്ട് വേറൊന്നും ആയിട്ടില്ല ബാക്കിയൊക്കെ നല്ല വൃത്തി ചെയ്യണം അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മളിനി ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്ന കേട്ടോ ഇനിയിപ്പം രണ്ട് ഞാൻ ഏകദേശം പോകാനുള്ള ഡേറ്റൊന്നും തീരുമാനിച്ചിട്ടില്ല അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കിടക്കാച്ച് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ടാകും കേട്ടോ ഒരുപാട് കാലമായിട്ട് കാണാനായിട്ട് എന്തൊക്കെയാണ് ഇതൊക്കെയായിട്ടാണ് രക്ഷയില്ല ആ പിള്ളേരൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ വരും പക്ഷെ എന്നാൽ ഇത്രയും ദൂരെ ആയതുകൊണ്ട് വേറെ രക്ഷയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആയിട്ട് ഇതിൻ്റെ ഫുൾ പണിയൊക്കെ കഴിഞ്ഞ് ഇട്ട് അടിയൊക്കെ ഇട്ട് നല്ല എല്ലാം നല്ല വൃത്തിയായി കാടും കൂടെ തെളിച്ചിട്ട് വേണം ഞാൻ ഇന്ന് അടുത്ത വീഡിയോ എടുക്കുകയുള്ളൂ അപ്പം നാളെ ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ നാളത്തേക്ക് എല്ലാ പരിപാടിയും കഴിയുമെന്ന് എനിക്ക് വിചാരിക്കുന്നത് ഇന്ന് രാത്രി ഞാൻ ഇപ്പോൾ എല്ലാ ദിവസം പണി വെള്ളതുകൊണ്ടാണ് പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കുമല്ലോ അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ പറ്റേണ്ടായി പോകുന്നത് അപ്പോൾ എൻ്റെ പണിയും കഴിഞ്ഞുള്ള സമയത്താണ് ഇതൊക്കെ ചെയ്ത് ചെയ്തു വരുന്നത് അപ്പോൾ ഇന്ന് രാത്രി ഫുൾ ആയിട്ട് ഇന്നലെ രാത്രി ആ ഇത് മൊത്തം ചെയ്ത് അപ്പോൾ ഇന്ന് രാത്രി കൊണ്ട് ഈ പണിയെല്ലാം തീർത്തിട്ട് നാളെ എൻ്റെ വീഡിയോ എടുത്ത് ഇടുന്ന ഇടാണോ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ